ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ ജസ്റ്റിൻ. വെൽക്കം ബാക്ക്. ന്യൂസിലാൻഡ് ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണല്ലോ അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ. ഞാൻ വിസിറ്റർ വിസയുമായിട്ടും ഈ പറഞ്ഞ വിസയുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ഒത്തിരി വീഡിയോകൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ വായിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്, മറ്റൊരു യാഥാർത്ഥ്യമാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇന്നലെ ആ ന്യൂസ് ഹബിൻ്റെ 3 ചാനൽ വായിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം എൻ്റെ മുൻപിലേക്ക് വന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ഇന്ത്യക്കാരടക്കമുള്ള വിദേശീയരായിട്ടുള്ള ഒത്തിരി ആളുകൾ ന്യൂസിലാൻഡിൻ്റെ പല കോണുകളിലും ഭക്ഷണത്തിന് വേണ്ടി, വെള്ളത്തിന് വേണ്ടി, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അലയുന്ന അവസ്ഥ. അതിൻ്റെ ഭീകരമായ യാഥാർത്ഥ്യം എന്താണ് എന്ന് പറഞ്ഞാൽ, അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ വഴി 10,000 ന്യൂസിലാൻഡ് ഡോളറുകൾ അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ഏജൻറ്റുമാർക്ക് മുൻകൂട്ടി കൊടുത്ത, അതായത് 10,000,000 അതി കൂടുതലോ പൈസ മുൻകൂട്ടി കൊടുത്തതിന് ശേഷമാണ് ഇവർക്ക് ഈ ദുരവസ്ഥ നേരിടേണ്ടി വന്നിരിക്കുന്നത്. കാര്യങ്ങളിലേക്ക് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഓക്ലൻഡിനോട് ചേർന്നിട്ടുള്ള ഒരു സബർബിൽ ഏതാണ്ട് 3-bedroom അപ്പാർട്ട്മെൻറ്റിൽ 40 ആളുകളെ ഒന്നിച്ച് താമസിപ്പിച്ചിരിക്കുകയായിരുന്നു, 3 അതിൽ കൂടുതലോ ആയിട്ട്. ഈ തരത്തിലുള്ള വിസയിലാണ് അവർ വന്നിരിക്കുന്നത്. അവർക്ക് ന്യൂസിലാൻഡിൽ ജോലി ചെയ്യാൻ അവകാശമുണ്ട്. പക്ഷേ അക്രഡിറ്റഡ് എംപ്ലോയർ വിസ ആയതുകൊണ്ട് തന്നെ അവരുമായിട്ട് കോൺട്രാക്റ്റിലായിട്ടുള്ള ആ എംപ്ലോയറുടെ അണ്ടറിലേ അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി ഈ എംപ്ലോയർ ഡിസപ്പിയർ ആയതാണോ, വാനിഷ് ആയതാണോ, അല്ലെങ്കിൽ ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് എംപ്ലോയർ ആണോ, ഈ കാര്യങ്ങളെപ്പറ്റിയൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഇവർക്ക് ഇതേവരെ ഈ 3 അതിൽ കൂടുതലോ മാസമായി കഴിഞ്ഞതിന് ശേഷവും ഇതേവരെ 1 പോലും ശമ്പളമായിട്ട് ജോലി ചെയ്യാനുള്ള അവസ്ഥയോ അല്ലെങ്കിൽ ശമ്പളമായിട്ടോ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുവാനോ അവർക്കൊരവസ്ഥ ഉണ്ടായിട്ടില്ല. വൃത്തിഹീനമായിട്ടുള്ള വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ ആലോചിച്ച് നോക്കുക, ഒരു 3-bedroom അപ്പാർട്ട്മെൻറ്റിൽ 40 കിടത്തിയാലുള്ള അവസ്ഥ. ബെഡ്റൂമുകളിലോ ഗ്യാരേജുകളിലോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് തല ചായ്ക്കാൻ ഒരു സ്ഥലവും കഴിക്കുവാൻ കുറച്ച് ഭക്ഷണവുമായിരുന്നു അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി 3 മുമ്പ് അതും നിന്നു, ഭക്ഷണത്തിൻ്റെ കാര്യം. പിന്നെ കൊടുത്തുകൊണ്ടിരുന്നത് ഡ്രിങ്കിങ് വാട്ടർ മാത്രമായിരുന്നു, കുടിക്കുവാനുള്ള വെള്ളം മാത്രമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അവർ നിർബന്ധിതരായി പുറത്തേക്ക് ഇറങ്ങുവാൻ വേണ്ടി അവർ പുറത്ത് അമ്പലങ്ങളിലും അതിനോട് ചേർന്നിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളിലും പോയി ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളിൽ പോയി ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങി. ഭക്ഷണത്തിന് വേണ്ടി ബെഗ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരെയും അവർ പോയി എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്കുള്ള ഒരു ദുരവസ്ഥയാണത്. ഞാനീ പറയുന്നത് എല്ലാ ആളുകൾക്കും, അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ വഴി വരുന്ന എല്ലാ ആളുകൾക്കും ഈ ദുരനുഭവം ഉണ്ടാവില്ല. വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമാണ് ഈ അനുഭവം ഉണ്ടാവുന്നത്. ഈവൻ ഈ ഒരു സംഭവം ഇമിഗ്രേഷൻ ന്യൂസിലാൻഡിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അവർ വരെയും പറഞ്ഞത് ഇവിടുത്തെ എന്താ പറയുക, മെജോറിറ്റിക്ക്, ഓൾമോസ്റ്റ് എവരിബഡി, കുഴപ്പമൊന്നുമില്ല. മീൻസ് ഈ അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ വഴി വരുന്നതിൽ അപൂർവം ചില ആളുകൾക്ക് ഇങ്ങനെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ക്രിമിനൽ കേസ് എടുത്ത് അന്വേഷണം മുൻപോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആളുകൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ നേടിക്കൊടുക്കും എന്നാണ് ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് പറയുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എടുത്തു ചാടുന്നതിന് മുമ്പേ കുറച്ചും കൂടെ കൂടുതൽ ഡീറ്റെയിലായിട്ട്, കുറച്ചും കൂടെ കൂടുതലായിട്ട് അന്വേഷിക്കുക. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വിസയെ പറ്റിയിട്ടും അതിൻ്റെ മറ്റ് ഗ്യാരണ്ടികളെ പറ്റിയും കൂടുതലായിട്ട് അന്വേഷിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വിസ കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. പക്ഷേ ഒരു കാര്യം കൂടെ, നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് വിശ്വാസമായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തയുടെ ഒരു ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതും നിങ്ങൾ കാണണം. അതേപോലെ തന്നെ ഈ തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷന് നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ ആരെങ്കിലും വിധേയരായിട്ടുണ്ടെങ്കിൽ ഈ അക്രഡിറ്റഡ് എംപ്ലോയർ വിസയോ മറ്റേതെങ്കിലും തരത്തിലുള്ള വിസയോ വഴി നിങ്ങൾ ന്യൂസിലാൻഡിൽ വന്ന് നിങ്ങളിവിടെ പെട്ടുപോയിട്ടുണ്ട്, നിങ്ങളുടെ എംപ്ലോയർ നിങ്ങളുടെ അടുത്ത് കൈമലർത്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാം. പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുക. അതേപോലെ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് യൂണിയനുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ റിപ്പോർട്ട് ചെയ്യുക, അവരുമായിട്ട് സഹകരിക്കുക. ഈ തരത്തിൽ വിസ എക്സ്പ്ലോയിറ്റേഷൻ വഴി എന്താ പറയുക, സങ്കടം അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള ചില വിസ സ്കീമുകളുണ്ട്. ടെമ്പററി ആയിരിക്കാം, ചിലപ്പോൾ 6 ആയിരിക്കും ഇമ്മീഡിയറ്റായിട്ട് വിസ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ വിസ സ്റ്റാറ്റസ് മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, മൈഗ്രൻ്റ് എക്സ്പ്ലോയിറ്റേഷൻ വിസ സ്കീമുണ്ട്. ആ സ്കീം വഴി നിങ്ങൾക്ക് പുതിയ വിസ നിങ്ങൾക്ക് ലഭിക്കുവാൻ, നിങ്ങൾക്ക് തരുവാൻ വേണ്ടി ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് തീർച്ചയായിട്ടും സുസജ്ജരാണ്. പക്ഷേ നിങ്ങൾ സത്യസന്ധമായിട്ട് അവരോട് സഹകരിക്കണമെന്ന് മാത്രം.
അപ്പം തീർച്ചയായിട്ടും മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോയുമായിട്ട് തിരിച്ചു വരാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഒരു തരത്തിലും നിങ്ങൾക്കൊരു നെഗറ്റീവായിട്ട് നിങ്ങൾ ഒരു തരത്തിലും നിങ്ങൾ ഈ അക്രഡിറ്റഡ് എംപ്ലോയർ വിസ എന്ന് പറയുമ്പോൾ പേടിക്കണമെന്ന് ഓർത്തിട്ടല്ല പറയുന്നത്. അപൂർവത്തിൽ അപൂർവം ആൾക്കാർക്കെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കെയർഫുള്ളായിരിക്കണമെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പം തയ്യാറാക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.